ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പാർലമെന്റ് മന്ദിരം പുതുതായി നിർമ്മിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കോടതി കയറിയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം December 10 നടത്താൻ കേന്ദ്രത്തിന് അനുമതി നൽകിയ സുപ്രീംകോടതി നിർമ്മാണങ്ങൾ തൽക്കാലം വിലക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം രാജ്യം കണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കെട്ടിടങ്ങൾ പൊളിക്കരുതെന്നും മരങ്ങൾ മുറിക്കരുതെന്നുമുള്ള കർശന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു പാർലമെന്റ് കെട്ടിടത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ കാലം മുൻപേ നിയമനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് ഇന്ന് നാം കാണുന്ന പാർലമെന്റ്. അക്കാലത്ത് കേവലം 145 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണത്തിനായുള്ള സഭ ചേരുന്നതിനായി കൂടുതൽ ഇരിപ്പിടങ്ങൾ അവിടെ സജ്ജീകരിക്കേണ്ടി വന്നു. ഇതിനുശേഷവും നിരവധി തവണ ഇവിടെ ജനപ്രതിനിധികൾക്ക് ഇരിക്കുവാനുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. കെട്ടിടത്തിനുള്ളിൽ ഇതിനായി നിരവധി മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന 1952 461 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പായപ്പോഴേക്കും ഇതിന്റെ എണ്ണം 499 ഉയർന്നു. നിലവിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ 550 സീറ്റുകളാണുള്ളത്. പഴയകാല നിർമ്മിതിയായതിനാൽ പലപ്പോഴും ഹാളിന് ബലമേകുന്ന തൂണുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കേണ്ട ഗതികേടിലാണ് പിൻനിരയിലെ MPമാരുടെ സീറ്റുകളെന്നതാണ് വേദനാജനകമായ ഒരു കാഴ്ച. ജനാധിപത്യത്തിന്റെ കാഴ്ച മറയ്ക്കുന്ന ഇത്തരം സീറ്റുകൾ ഒരു MPയും ആഗ്രഹിക്കില്ല എന്നതാണ് വസ്തുത. 1977 സെൻസസ് അനുസരിച്ചാണ് നിലവിലെ 545 സീറ്റുകൾ എന്ന കണക്കിൽ ലോക്സഭയിലെ ജനപ്രതിനിധികളുടെ എണ്ണം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ സീറ്റ് വിഹിതത്തിന്റെ കാലാവധി 2026 വരെയാണുള്ളത്. 2001 സെൻസസ് പ്രകാരം പുതിയ നൂറ്റാണ്ടിലെ അംഗങ്ങളുടെ എണ്ണം പുതുക്കി നിർണ്ണയിക്കുമെന്ന് കണക്കാക്കുന്നു. ഇവരെ കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിലെ ഹാളിനില്ലാത്തതാണ് പുതിയ പാർലമെന്റ് മന്ദിരം ആവശ്യമായി വരുന്നതിന്റെ പ്രധാന കാരണം. അതേസമയം പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഒട്ടേറെ സവിശേഷതകളുമുണ്ട്. സെൻട്രൽ വിസ്റ്റ പദ്ധതിയുടെ ഭാഗമായി 65,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 നിലകളുള്ള കെട്ടിടത്തിന് 42 മീറ്റർ ഉയരമുണ്ടാകും. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെയുള്ള 3 കിലോമീറ്റർ ദൂരപരിധിയിലാണ് സെൻട്രൽ വിസ്റ്റ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ MPക്കും വ്യക്തിഗത ഓഫീസുകൾ ഈ മന്ദിരത്തിൽ ഉണ്ടാവും. ഇത്തരത്തിൽ നിലവിലെ പാർലമെന്റ് മന്ദിരം മ്യൂസിയമായി സംരക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്തായി പുതിയ മന്ദിരം പണിയുവാനുള്ള രൂപരേഖയാണ് കേന്ദ്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി ഗതാഗത ഭവൻ, ശ്രാം ശക്തി ഭവൻ എന്നിവ പൊളിക്കേണ്ടി വരും. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് സെൻട്രൽ വിസ്റ്റ പദ്ധതിയുടെ നടത്തിപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. ത്രികോണാകൃതിയിലുള്ള പുതിയ പാർലമെന്റ് മന്ദിര സമുച്ചയം 21 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നത്. നിലവിലുള്ള ലോക്സഭയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതായിരിക്കും പുതിയ മന്ദിരത്തിലെ ലോക്സഭ. അതുപോലെ തന്നെ രാജ്യസഭയും 4 ഇരട്ടി വലിപ്പമുള്ളതായിരിക്കും. നിലവിലുള്ള പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റുകളായ എഡ്വിൻ ന്യൂട്ടൻസും ഹെർബർട്ട് ബർക്കറും ചേർന്നാണ്. കെട്ടിടത്തിന്റെ നിർമ്മാണം 1921 ആരംഭിക്കുകയും 6 വർഷത്തിന് ശേഷം പൂർത്തീകരിക്കുകയും ചെയ്യുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി.